നിങ്ങളുടെ ഹോട്ടലിന്റെ ലൈസൻസ് ഈ ഫുഡ് ഇൻസ്പെക്ടർ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പുട്ടടിക്കാനുള്ള കാശ് കിട്ടിയേ പറ്റൂ. മിനിമം 2000 രൂപയെങ്കിലും ബാക്കി ഉടനെ എത്തിച്ചോളാം. പണം കിട്ടിയാൽ കാര്യം എപ്പോ നടന്നു ചോദിച്ചാൽ അതെനിക്കറിയാം. രണ്ടു മണിക്കൂറെ ക്യൂ നിക്കാ, കൗണ്ടറിൽ ആരും വന്നിട്ടില്ല. ആവശ്യം നിങ്ങളുടെ അല്ലേ, കാത്തു നിന്നേ പറ്റൂ. മനസ്സിലായില്ലല്ലോ, ചായ അണ്ണന് പഞ്ചാരട ഏനക്കടൊന്നുമില്ലല്ലേ. ചായ ഒന്നും വേണ്ട, ഇത്തിരി പോലും പൊളിക്കും. ചായ കുടിക്കുന്ന അണ്ണ ഇവിടുന്ന് പോവാനാ, എന്നാ ഒന്ന് കാണുന്നല്ല. ഡേ മണിയാ, ദാമോരന് സ്ട്രോങ് ആയിട്ടൊരു ചായ കടിക്കാൻ പാടാ. കട്ട്ലറ്റ് സോസിത്തിരി തോനെ എടുത്താണേ. അയ്യോ ഒന്നും വേണ്ടായിരുന്നു, മിണ്ടരുത്. ആ അണ്ണനിപ്പം എന്റെ അതിഥിയാ, അതിഥി ദേവോ ഭവ എന്നല്ലേ പഴയ കേട്ട് കലവന്മാർ പറഞ്ഞിരിക്കുന്നത്. അത് പണ്ടല്ലേ, ഇപ്പൊ അസുരന്മാര് വാഴുന്ന കാല. ഏതായാലും ദാമോദരന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം. ഈ നാടിന്റെ വികസനത്തിന് കക്ഷി ചേരാനുള്ള അവസരമല്ലേ അണ്ണനിപ്പോ വന്നു ചേർന്നിരിക്കുന്നത്. മനസ്സിലായില്ല, അതൊക്കെ അണ്ണനും മനസ്സിലാവും. ആദ്യം ചായ കുടിക്കി, എന്നിട്ട് ഇതൊക്കെ എടുത്ത് തിന്നി. അണ്ണന്റെ ഭൂമി പ്രകാശം മോലാളിക്ക് കൊടുക്കുമ്പോ മോലാളി അവിടെ നല്ല സെൻട്രലൈസ് AC ഓഡിറ്റോറിയം പണി. നമ്മുടെ കോവലിനടുത്ത് വേറെ പുഴപ്പൻ ഓടിച്ചൊരു ഉണ്ടാ, അതൊരു കൊണവല്ലേ. സാറേ എന്ന മണ്ടനാക്കരുത്, ഒത്തു തീർപ്പെന്നും പറഞ്ഞ് വിളിപ്പിച്ചപ്പോ ഒരാശ തോന്നിയതാ. നീതിയുടെ ഭാഗത്ത് നിൽക്കണം സാറേ. പത്മനാഭന്റെ മണ്ണ അതാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. പത്മനാഭനോട് മണ്ണ മട്ടുമില്ല, പത്മനാഭനെ വിളിയിട്ട് തൂക്കിയെടുക്കണമെന്ന. ഉനക്ക് പക്കത്തിൽ ഇരിക്കുന്ന അത് 40 വീട്ടുകാരും അവങ്ക എടുത്ത് എനക്ക് എഴുതി തര ഒത്തുകിട്ടാങ്ക. ഉനക്ക് പാവപ്പെട്ട പണക്കാരുടെ കണ്ണീര് ദാമോദരന് മനസ്സിലാവും. നാടകം അസലായിട്ടുണ്ട്, നീതി കിട്ടില്ല എന്നെനിക്ക് ഉറപ്പായി. ഞാൻ പോണു. അയ്യോ നീ പോക വേണ്ടിയ ഇടത്തേക്ക് ഒന്ന് അനുപ്രതിക്ക് എനക്ക് നല്ല തെരിയുണ്ടാ. ആ പുഷ്പം പ്രകാശൻ ഉങ്കിട്ടിരുന്ന് ഒരു വാർത്തക്കുള്ള അത് ഇടത്തന എഴുതി വാങ്ങുവേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല പ്രകാശ. കൊലസഞ്ചിട്ടാവത് നനക്കരുത്, സാധിക്കരുത് താണ്ടാ. എന്നോട് പഴക്കോ മന്ത്രിക്കും കോർട്ടുക്കും ലെറ്റർ അനുപ്പി എന്നെ ഭയമുറുത്തലാ നനച്ചിയാട്ടറിയേറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഫയലാ. സാറൊന്ന് ഒപ്പിട്ടാൽ അതിനൊക്കെ തോനെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂപ്രണ്ട് ചെല്ല്, ഞാൻ ഒപ്പിട്ടിട്ട് വിളിക്കാം. ബഹുമാനപ്പെട്ട DGP മുമ്പാകെ മേലയിടത്ത് ദാമോദരൻ ബോധിപ്പിക്കുന്ന പരാതി. സാർ, എന്റെ ജീവൻ ഏത് നിമിഷവും അപകടത്തിലാവാം. ഞാൻ മരിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പുഷ്പം ഗ്രൂപ്പിന്റെ MD പ്രകാശനായിരിക്കും. പ്രകാശം പിടിയുണ്ടല്ലോ, അത് അണ്ണനെ അറിഞ്ഞൂടാ. എല്ലാ ആപീസുകളിലും അണ്ണൻ കൊടുത്ത പരാതിയുടെ കാപ്പികള് മോലാളിയുടെ കിട്ടി. അതാ മോലാളി. മന്ത്രിക്കും പോലീസിനും മാത്രമല്ല ദൈവത്തിനും കൊടുത്തിട്ടുണ്ടൊരു പരാതി. അവിടെയെങ്കിലും എനിക്ക് ന്യായം കിട്ടാതിരിക്കില്ല. എന്നെക്കാതെ ഉറണാൽ അതോടെ ഒറിജിനൽ ഞാൻ കൈക്ക് കിടക്കും. ഒന്നക്ക് മുടിഞ്ഞിടും. നാം
നഗരം വികസിക്കാനാണ് പോലും അത്ര മോനെ കിടന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു മുത്തശ്ശന്. അപ്പ മുഖം വികസിക്കുന്നൊന്ന് കാണായിരുന്നു. വോട്ട് ചോദിക്കാൻ വരുമ്പോ എന്തൊരു വിനയാ. പാല് തരാം, തേന് തരാം, എന്താവശ്യം ഉണ്ടെങ്കിലും വന്ന് ചോദിച്ചാ മതി. ഞാനും കൊടുത്ത ലീശ്വര ആശ്രീകരത്തിന് ഒരു വോട്ട്. ആരാധ്യനായ മേയർ പോലും അടികൊള്ളട്ടെ മേയർ എന്നാ പറയണ്ടേ. ഓർമ്മ വെച്ച നാള് മുതല് ശ്രീവൽപനാഭന്റെ നടയിൽ മണിമുഴക്ക കയറ് പിടിച്ച് തലപ്പിച്ച കൈയായത്. ഈ കൈ കൊണ്ട് ഇനി ഒരു ദുഷ്ടത്തെ കാല് പിടിക്കാൻ വയ്യ. മുത്തശ്ശനിനെ ആരുടെ കൈയും കാലൊന്നും പിടിക്കാൻ പോണ്ട. ഞാനൊന്ന് പോയി കാണട്ടെ ആ മേയറെ. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് വർത്താനം എനിക്ക് പറയണം. വേണ്ട മോളെ, ഈ ഭൂമിയും വീടും ഒക്കെ നമുക്ക് കിട്ടാൻ കാരണക്കാരനായ ഒരാളുണ്ടല്ലോ, പൊന്നു തമ്പുരാൻ. നാളെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് മുഖം കാണിക്കാൻ പോവുകയാണ്. ഇതിനെയാണ് ഉരുളി എന്ന് മധുരത്തോട് സങ്കടം ബോധിപ്പിക്കുക എന്ന് പറയുന്നത്. ചെങ്കോലും കിരീടവും ഇല്ലാത്ത മഹാരാജാവാണ് ദാമോദരാജാൻ. പൂർവികന്മാർ ചെയ്ത സുഹൃതം കൊണ്ട് നാട്ടുകാരിപ്പോഴും ബഹുമാനവും ആദരവും തരുന്നു. താനിപ്പോ പറഞ്ഞില്ലേ പുഷ്പം പ്രകാശൻ, ആ പ്രകാശന്റെ കയ്യിലാ കൊട്ടാരം വക സ്വത്തുക്കൾ പലതും. തോവാളയിൽ നിന്നും പൂക്കച്ചവടത്തിനെത്തിയത് അയാള് കൊട്ടാരത്തിലെ ദാസനായി പറ്റിക്കൂടി. പാവം കരുതി കുറെ സഹായിച്ചു. പക്ഷേ പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി. അവനെതിരെ ഞാൻ ആരോട് പരാതി പറയും എന്ന് ആലോചിച്ചിരിക്കുക. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഓരോ കാലത്തും പല പല രൂപത്തിൽ അവതരിക്കുന്നു ശ്രീ പത്മനാഭൻ. എന്നെ പോലെ താനും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കെ. ആ വിളി ശ്രീ പത്മനാഭൻ കേൾക്കും. രാക്ഷസ നിഗ്രഹം ചെയ്യുന്ന ആദ്യ പരാജയപ്പെടുത്താൻ ഒട്ടും താല്പര്യമില്ലാത്ത മീനാക്ഷി മന്ദിരത്തിലെ കുഞ്ഞിരാമൻ നമ്പ്യാർ അവരുകളാണ്. റിട്ടയർഡ് മേജർ കുഞ്ഞിരാമൻ നമ്പ്യാർ. റിട്ടയർഡ് മേജർ കഞ്ഞിരാമ കുഞ്ഞിരാമൻ നമ്പ്യാർ അവരുകളാണ് നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ മക്കൾ തിലകം എം ജി ആറും വില്ലനും തമ്മിലുള്ള വായ്പയ്ക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അസീം ആൻഡ് കമ്പനി. എടുക്കാൻ പറ്റാത്തൊരു വാളും. ഈ പടവെട്ടാനുള്ള എം ജി ആർ ഇത് എവിടെ പോയി കിടക്കുന്നു? രാവിലെ അവൻ എം ജി ആർ ആവൻ വേഷമിട്ട് വാളുമായിട്ട് ഇറങ്ങിയതാ. പക്ഷേ അവൻ ചെന്നപ്പെട്ടത് പുതുതായി ചാർജ് എടുത്ത എസ് ഐ മുരുകേശിന്റെ മുന്നിൽ. ആ കാലമടഞ്ഞ മുമ്പിലോ? എന്നിട്ടെന്തായി? എന്നിട്ടെന്താവാൻ, ഇപ്പോ ബീഹാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തിനു? മാവോയിസ്റ്റ് ആണെന്ന് പറഞ്ഞ് തെളിവെടുക്ക. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ റോഡ് ഉപരോധം, അനന്തമേനോൻ സാറിന്റെ വെല്ലുമ മരിച്ചിട്ട് അതിന് കരയാൻ കൂടൽ, അതുപോലെ നല്ല നല്ല കാശ് വീഴുന്ന പരിപാടികൾ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഈ ഉത്സവ കൊട്ടേഷൻ പിടിച്ചത്. മാത്രമല്ല എനിക്ക് അറിയാൻ പാടില്ലാത്ത പണി ചെയ്യിപ്പിച്ചു. എന്നിട്ടിപ്പോ
കറിവേപ്പില ഞങ്ങൾ ഒരുപോലെ കാര്യം കഴിയുമ്പോ ഞങ്ങളൊക്കെ ഒരു ചട്ടിയല്ലേ. വിഷമോ ഇത് കാരണം ഇന്ന് ഒരു വാഴ കഴിച്ചിട്ടില്ലേ. ആർക്ക് വരുന്നു? അതെന്ത് ചോദ്യം? പാലക്കാട് വന്ന് ആരോട് വേണോ ചോദിച്ചു നോക്ക്, ഞങ്ങളുടെ പ്രൊഫഷണലിസത്തെ കുറിച്ച് പറഞ്ഞു തരും. കൂവു എന്ന് പറഞ്ഞാൽ കൂവിയിരിക്കും, കുറുക്കം പോലും ദക്ഷിണ വച്ച് നമസ്കരിക്കും. അപ്പൊ ആളൊന്നിന് 200 രൂപ മറക്കണ്ട. എന്താണ് സരസപ്പ കോള്? നിയമസഭയിൽ പോയി കൂവാൻ? നിയമസഭയിൽ പുറത്തുനിന്ന് ആളെ വേണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ടല്ലോ തുണിപൊക്കി കാണിക്കാനും തെറി പറയാനും കൂവാനും ഒക്കെ ഉള്ള ആളുകൾ. ഓ, ഞാനത് പറഞ്ഞു. ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രമേശിന്റെ മാനേജർ. നാളെ മെഗാസ്റ്റാർ രാമുവിന്റെ പടം റിലീസാ, നമ്മുടെ പാലക്കാട് പ്രിയദർശിനി. ആ പടം കണ്ട് കൂവാൻ 100 പേരെ വേണമെന്ന്. അതെങ്ങനെ പറ്റും? ഈ രാമുവിന്റെ മാനേജറിന് അയാളുടെ പടത്തിന് കൈയടിക്കാൻ വേണ്ടി 100 ചില ആൾക്കാരെ വേണം പറഞ്ഞിരിക്കാം. രണ്ടെണ്ണത്തിനും കൂടെ ആളെ തയ്യൊന്നും. അയ്യോ, അത് പ്രശ്നമാകുമല്ലോ. അതില് ടെൻഷൻ വേണ്ട, രാമുവിന്റെ പടമല്ലേ. 3 സീൻ കഴിയുമ്പോ കൈയടിക്കാൻ വന്നവർ തന്നെ കൂവിക്കോളും. ആ ശരിയാ, നീ ആ പൈസ എടുത്ത് എല്ലാവർക്കും കൊടുത്തേ. എന്റെ പൈസ. അപ്പിന്നെ നാളെ വൈകുന്നേരം കൃത്യം 6 മണിക്ക് എല്ലാവരും ടൗണിലെത്താൻ പറയണം. 6 മണിക്കല്ലേ, അവിടെ എന്താ പരിപാടി? എടാ, നാളെ അവിടെ കവി സമ്മേളന. കുറച്ച് ബുദ്ധിജീവിലൊക്കെ ഉള്ളവരോട് കൂട്ടിക്കോ, കവിത കേട്ട് തലയാത്താനുള്ള